ഈ പോസിറ്റീവ് ചിന്ത ആളുകൾക്ക് ഒരുപാട് സാധ്യതകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. മനസ്സ് വഴിയൊരുക്കും, പക്ഷെ നിങ്ങളെ അത് അവിടെ എത്തിക്കില്ല. നിങ്ങൾ ആ വഴിയിലൂടെ നടക്കണം. ചിന്തകൾക്കാണ് ഏറ്റവും പ്രാധാന്യമെങ്കിൽ അത് ജീവിതത്തോടുള്ള അനാരോഗ്യപരമായ സമീപനമാണ്. അത് നിങ്ങൾക്കൊരു ഉയർച്ച നൽകും, പക്ഷേ അത് ജീവിതത്തിന്റെ ആത്യന്തികമായ ഒരു പരിഹാരമല്ല. ഈ പോസിറ്റീവ് ചിന്ത ആളുകൾക്ക് ഒരുപാട് സാധ്യതകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പോസിറ്റീവ് ചിന്താഗതി ഇങ്ങനെയാണ്. ഒരു കവിതയുണ്ട്, ഒരു പോസിറ്റീവ് ചിന്തകൻ എഴുതിയത്. ഒരു ചെറുപക്ഷി ആകാശത്ത് പറക്കുകയായിരുന്നു. അതെന്റെ കണ്ണുകളിൽ കാഷ്ടിച്ചു. പക്ഷേ എനിക്ക് വിഷമിക്കാനോ കരയാനോ കഴിഞ്ഞില്ല. ഞാനൊരു പോസിറ്റീവ് ചിന്തകനായതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എരുമകൾ പറക്കാതിരിക്കുന്നതിൽ. എരുമകൾക്ക് പറക്കാൻ കഴിയുകയും ഇങ്ങനെയുള്ളവരുടെ മേൽ വന്നിറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ജീവിതത്തെ അതുപോലെ തന്നെ കാണാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ചുവടും വയ്ക്കാൻ നിങ്ങൾക്കാവില്ല. അങ്ങനെയല്ലേ? ജീവിതത്തെ അതുപോലെ തന്നെ കാണാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഓരോന്നും ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത് നിങ്ങളെ രസിപ്പിക്കും, അത് നിങ്ങളെ എവിടെയും എത്തിക്കില്ല. ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും കരുതലുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് സത്യസന്ധമായി കാണേണ്ടത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു യാത്ര നടത്താനാവൂ. എല്ലാം ശരിയാണ്, എല്ലാം മനോഹരമാണ് എന്ന് വിശ്വസിച്ച് സ്വയം വിഡ്ഢികളായിക്കൊണ്ടിരുന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം, മനസ്സിന് വഴിയൊരുക്കാൻ മാത്രമേ കഴിയൂ, അതൊരിക്കലും യാത്രയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു സ്വപ്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകണം, എവിടെയാണെങ്കിലും. നിങ്ങൾക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലത് ചിന്തിക്കണം. ഓ, എനിക്കങ്ങോട്ട് പോകണം, എനിക്കങ്ങോട്ടേക്ക് പോകണം, അതിനുള്ള പദ്ധതികൾ, പണം, മറ്റു കാര്യങ്ങൾ. അപ്പോൾ മനസ്സ് വഴിയൊരുക്കുന്നു. പക്ഷെ നിങ്ങളെ അവിടെ എത്തിക്കില്ല, നിങ്ങൾ തന്നെ ആ വഴിയിലൂടെ നടക്കണം അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ജ്ഞാനോദയത്തെക്കുറിച്ചുമെല്ലാം ചിന്തിച്ചാൽ ഓക്കെ, അത് വഴിയൊരുക്കുന്നു. പക്ഷേ ഒരു സൂപ്പർ ഹൈവേ പണിതാലും കാര്യമില്ല, യാത്ര ചെയ്യാതെ ഒരിക്കലും അവിടെ എത്തില്ല അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കൊരു മികച്ച ഹൈവേ തന്നെയുണ്ട്, പക്ഷെ നിങ്ങൾ യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവുമില്ല, അത്രയേ ഉള്ളൂ. ആരും യാത്ര ചെയ്തില്ലെങ്കിൽ ആ ഹൈവേ പാഴായിപ്പോയി. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാനസികമായി ചെയ്യുന്നത് യാഥാർത്ഥ്യമല്ല, അത് ദിശ നിശ്ചയിക്കുക മാത്രമാണ്. പക്ഷേ നിങ്ങൾ ആ ദൂരം അത്രയും നടക്കേണ്ടതുണ്ട്. സദ്ഗുരു, പോസിറ്റീവ് ചിന്തകൾക്ക് മാനസികമായ പ്രാധാന്യം മാത്രമേ ഉള്ളൂവെന്നും അസ്തിത്വപരമായ ഒരു പ്രാധാന്യവും ഇല്ലെന്ന് അങ്ങ് പറഞ്ഞു, അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ, ഈ സംസ്കാരത്തിൽ തീർച്ചയായും നിങ്ങളുടെ ചിന്താ പ്രക്രിയയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നവോത്ഥാന തത്വചിന്തകർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. അത്രയും പ്രാധാന്യമാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയൂ, ഏതാണ് സത്യം? നിങ്ങളുള്ളതുകൊണ്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, അതോ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ നിലനിൽക്കുന്നത്? നിങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ചിന്തിക്കുന്നു. ചിന്തയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലും നിങ്ങൾ ജീവിതത്തെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ നിങ്ങളതിന് ഒരുപാട് പ്രാധാന്യം നൽകി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തയുമില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരുന്നാൽ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുമില്ലാതെ ഞാനിരിക്കും.
അതിനർത്ഥം ഞാൻ നിലനിൽക്കുന്നില്ലെന്നാണോ? ഞാൻ നിലനിൽക്കുന്നുണ്ട്, തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. ഞാൻ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നതിനാൽ ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംഭവം മാത്രമാണ്. എൻ്റെ ചിന്ത എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കാര്യം മാത്രമാണ്. എനിക്ക് ചിന്തിക്കാനാവും, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലെന്നല്ല, എനിക്ക് ചിന്തിക്കാനാകും. എന്നാൽ അത് ചെറിയൊരു സംഭവമാണ്, കാരണം എൻ്റെ അസ്തിത്വം എൻ്റെ ചിന്തയേക്കാൾ വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ആളുകൾ അവരുടെ ചിന്തയെ അവരുടെ അസ്തിത്വത്തെക്കാൾ വലുതാക്കാൻ ശ്രമിക്കുന്നു. ചിന്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തെ അനാരോഗ്യകരമായ രീതിയിലാണ് സമീപിക്കുന്നത്. തുടക്കത്തിൽ കുറച്ച് ആവേശം നൽകും, കാരണം നിങ്ങളുടെ ചിന്ത ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ സൃഷ്ടിക്കാം. നോക്കൂ, നിങ്ങൾക്കൊരു ശക്തമായ ചിന്തയെ സൃഷ്ടിച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനാകും. മറ്റാളുകളുടെയും സാഹചര്യങ്ങളുടെയും മേൽ നിങ്ങൾക്ക് ചില ശക്തിയുണ്ടാകാം. ഇത് നിങ്ങൾക്കൊരു ഉയർച്ച നൽകും, പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ആത്യന്തികമായ പരിഹാരമല്ല. നിങ്ങൾ ലോകത്തിൽ ഫലപ്രദമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. അതിലെന്താണ് കാര്യം? പത്ത് ആളുകളുടെ കണ്ണിൽ നിങ്ങൾക്ക് മനോഹരമായി കാണപ്പെടണം. അത് നിങ്ങളുടെ ജീവിത അനുഭവത്തെ മാറ്റാൻ പോകുന്നില്ല. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തീർത്തും സന്തുഷ്ടനാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതാനുഭവത്തെ മാറ്റുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ടതാകുന്നത്? അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തു തന്നെ ചിന്തിച്ചാലും, ഈ ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച് എന്തു തന്നെ ചിന്തിച്ചാലും അതിന് അസ്തിത്വപരമായ ഒരു പ്രസക്തിയുമില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് അസ്തിത്വപരമായ ഒരു പ്രസക്തിയുമില്ല. മാനസികമായ പ്രസക്തിയേ അതിനുള്ളൂ, ചിലപ്പോൾ സാമൂഹികമായ പ്രസക്തിയും, പക്ഷേ അസ്തിത്വപരമായ ഒരു പ്രസക്തിയുമില്ല. അതിനാൽ നമ്മൾ ആത്മീയ പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു അസ്തിത്വപരമായ മാനത്തെക്കുറിച്ചാണ്. മനസ്സിൻ്റെ മാനത്തെക്കുറിച്ചല്ല, സാമൂഹികപരമായ മാനത്തെക്കുറിച്ചല്ല.